നമസ്കാരം. ഞാൻ അനിൽ വി നാഗേന്ദ്രൻ. എൻ്റെ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ ചലച്ചിത്ര രംഗത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് കുറച്ചുകൂടെ സജീവമാകണം എന്ന് പറയാറുണ്ട്. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു ബൃഹത്തായ ജീവിതം ഇല്ല, അനുഭവങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സമയത്തും പല ദുരന്തങ്ങളും സംഭവിക്കാറുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആഘാതങ്ങൾ, അത് പലതരത്തിൽ വരാം. പ്രകൃതി ദുരന്തങ്ങളായിട്ട് വരാം, വലിയ വാഹന അപകടങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ മഹാരോഗങ്ങളായിട്ട് വരാം. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ, കടബാധ്യതകൾ, ദുരിതങ്ങൾ, വേദനകൾ, വിയോഗങ്ങൾ ഒക്കെ മനുഷ്യനെ വല്ലാതെ തളർത്തിക്കളയും. അത്തരം സന്ദർഭങ്ങളിൽ അതിനെ അതിജീവിക്കുവാനുള്ളൊരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നൈസർഗികമായി പ്രകൃതി തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് നിക്ഷേപിച്ചിട്ടുണ്ട്, ആ ശക്തി. പക്ഷെ പലപ്പോഴും പലർക്കും അത് എടുക്കാനാവില്ല. ഈ പ്രതികരണശേഷിയും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില നിമിഷങ്ങളാണ്, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവം നമുക്ക് സമ്മാനിക്കുന്നതെന്ന് വിചാരിക്കണം. ചില അപൂർവ നിമിഷങ്ങൾ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒരാളെ രക്ഷിക്കാൻ, ഒരു അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അവരെ കരകയറ്റുവാൻ, അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ജീവനുകളെ രക്ഷിക്കാൻ, നിമിഷങ്ങളുടെ അംശമായിരിക്കും നമുക്ക് നൽകുക. പക്ഷേ പലപ്പോഴും പലരും തങ്ങളുടെ പുറന്തോടിനുള്ളിൽ അവർ ഒളിച്ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചോടാറുണ്ട്, അല്ലെങ്കിൽ അവർ ആ മറയ്ക്കുള്ളിൽ പതുങ്ങിയിരിക്കാറുണ്ട്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന ഒരു നിയോഗത്തെ ഇല്ലാതാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1992-93 കാലത്ത് ഞാൻ LLB തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിക്കുന്ന സമയത്ത്, അന്ന് ഞങ്ങളൊക്കെ എൻ്റെ ബന്ധുവീടുകളിലാണ് ഞാൻ കൂടുതൽ സമയം എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. എങ്കിലും രസകരമായ നിമിഷങ്ങൾ ഓർക്കുന്ന, നമ്മുടെ പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊപ്പം ഗസ്റ്റായിട്ട് താമസിക്കാറുണ്ട്. അപ്പോൾ അവിടെ പല ദിവസങ്ങൾ കഴിയും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് MLA ഹോസ്റ്റലിലാണ്. അവിടെ നല്ല കഞ്ഞി കിട്ടും, വളരെ ചെറിയ 8 രൂപയ്ക്ക് കഞ്ഞി, സമൃദ്ധമായ കഞ്ഞി, പയർ, പപ്പടം, അങ്ങനെയുള്ള അച്ചാർ എല്ലാം അടങ്ങുന്നത്, എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രസകരമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി പോവും. മറ്റുള്ള പല ഹോട്ടലുകൾ, അന്ന് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്തിൻ്റെ സിറ്റിയിലെ ഹോട്ടലുകളൊന്നുമില്ല, വളരെ ചുരുക്ക ഹോട്ടലുകളാണ് ഉള്ളത്. അപ്പോൾ പാളയത്ത് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ദീപ ഹോട്ടലുണ്ട്, അവിടെയും കഴിക്കാൻ പോകാറുണ്ട്. എങ്കിലും MLA ഹോസ്റ്റലിലെ ഭക്ഷണത്തിന് ഒരുപാട് കൂട്ടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ MLA അവിടെ നടന്നാണ് പോവുക. അവിടെ നിന്ന് സ്റ്റേഡിയം ചുറ്റിയിട്ട് നടന്നാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഈ പാളയം ചർച്ചിൻ്റെ ഓപ്പോസിറ്റ്, അന്ന് ഇപ്പോഴില്ല, ആ സ്റ്റേഡിയത്തിൻ്റെ മതിലിനോട് ചേർന്നിട്ടൊരു വെയ്റ്റിംഗ് ഷെഡ് നീളത്തിലുണ്ടായിരുന്നു, 2-3 അറ കള്ളികളായിട്ട് തിരിച്ചിട്ടുള്ള. അവിടെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷക്കാരുടെ ഒരു കേന്ദ്രമാണ്. അവരത് അവിടെ കൈയടക്കി അതിനകത്ത് അവർ ഇങ്ങനെ എല്ലാവരും കിടക്കുകയും ഇരിക്കുകയും ഭക്ഷണം വയ്ക്കുകയും കഴിയുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ സന്ധ്യ കഴിഞ്ഞ് ആരും അതുവഴി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ യാത്ര പോകുന്നേ ഉള്ളൂ, അവിടെ ആരും ചെന്നിരിക്കാറില്ല. ഇതാണ് അന്നത്തെ ഒരു കാഴ്ച. ഈ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ, അതിലൊരു സ്ഥലത്ത് ഈ ഭിക്ഷക്കാർ തന്നെ കൂട്ടം കൂടി എന്തൊക്കെയോ കുരിഞ്ഞു നോക്കുന്നു, അവരുടെ ഉദ്യോഗം എന്ന് കണ്ട് ഞാൻ അവിടെ നിന്നു. അപ്പം മറ്റേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിക്കാൻ പോകാൻ സമയം കഴിയണ്ടെന്ന്, എങ്കിലും എനിക്കത് എന്തോ ഒന്ന് ഞാൻ നിന്നു നോക്കുമ്പോൾ ഒരു പയ്യൻ, 10-22 വയസ്സ്, 20-22 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ, ഒരു വലിയ 18 വയസ്സിന് അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ കിടന്ന് പുളയാണ്, ഒരു കറുത്ത് നീളമുള്ള ഒരു ദരിദ്രനായ ഒരു ഭിക്ഷക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ ചുറ്റും ആരൊക്കെ ഇരിക്കുന്നുണ്ട്, ചിലർ തലയിൽ കൈവയ്ക്കുന്നുണ്ട്, ചിലർ നിസ്സംഗമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു, എന്താണ് ചോദിച്ചു, പറഞ്ഞു അവന് വയറ് വലിയാണെന്ന് പറഞ്ഞു, തമിഴിൽ പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അതൊന്നും ഇതൊന്നും നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും ഉള്ളത്.
നമ്മുടെ ഒരു വിഷയമല്ല ഇതൊന്നും, നമ്മളുടെ കണ്ണ് എത്തേണ്ട, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങളല്ല എന്നൊരു ധാരണയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആർഭാടം, നമ്മുടെ സുന്ദരമായ വസ്ത്രങ്ങൾ, നമ്മുടെ നല്ല ഭക്ഷണം, നല്ല രസകരമായ തമാശകൾ പറഞ്ഞ് അല്ലെ സിനിമയും കണ്ട് നടക്കുന്ന ഉല്ലാസകരമായിട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമോ അല്ലെ കാലമോ. നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് ചിരിച്ചുല്ലസിച്ച് വരുമ്പോൾ മഴയുണ്ട്. ഈ മഴ സമയത്ത് ഞങ്ങൾ അവിടെ വന്ന് അവിടെ എത്തിയപ്പോൾ മഴയുണ്ട്. പതുക്കെ വെയിറ്റിംഗ് സെൻ്ററിൽ കയറി നിന്നപ്പോൾ അവിടെ നിന്ന് അതേ ആൾക്കാർ കുറച്ചുകൂടി സൈലൻ്റായി അവിടെ നിൽപ്പുണ്ട്. നോക്കുമ്പോൾ ഈ ആൾ നിശ്ചലനായിട്ട് മരിച്ചു കിടക്കുകയാണ്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റിനകത്തുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ മരിച്ചു കിടക്കുകയാണ്. സത്യത്തിൽ ഞാൻ സത്യത്തിൽ അതുവരെയുള്ള നമ്മുടെ എല്ലാ മനസ്സിനകത്ത് വച്ചിരുന്ന അഹങ്കാരങ്ങളും അസ്തമിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോയി. ഒരു പക്ഷേ അവിടെ ഞാൻ ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ആ നേരത്തെ വയറു വലിയെന്ന് പറഞ്ഞ അവിടെ തന്നെ നിന്ന രണ്ടുപേർ പറഞ്ഞു, പശി അല്ലാതെ വിശപ്പ്, അവൻ വിശന്ന് മരിച്ചതാണ്. വിശന്ന് മരിച്ച ഒരു ചെറുപ്പക്കാരനെ ആ വിശപ്പിൽ അവൻ കിടന്ന് മുറവിളിക്കുന്നു, അല്ലെങ്കിൽ വയറുവേദന കൊണ്ട് അവൻ പൊളയുമ്പോൾ വീണമെങ്കിൽ അവിടെ നിന്നിട്ട് ഒന്ന് ഇടപെടാം, ഒന്ന് വിളിക്കാം, ആരെയെങ്കിലും വിളിച്ചിട്ട് ഈ പയ്യനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാം, നമ്മുടെയൊക്കെ പ്രായമുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ നമ്മളെ ഒരു അനുജൻ, അവനെ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ ഒരു ഇടപെടൽ നടത്താമായിരുന്നു, ചെയ്തില്ല, പകരം ഭക്ഷണം കഴിക്കാൻ പോയി. ഈ നിലവിളി ഒരു സ്വാഭാവികമായ നിലവിളി, അതൊരു സാധാരണമായ നിലവിളിയായിട്ട് കണ്ടു. അത് നമ്മുടെ ഒരു നിലവിളിയായിട്ടോ നമ്മുടെ ഒരു സഹോദരൻ്റെ നിലവിളിയായിട്ടോ നമ്മൾ കണ്ടില്ല. ഇത് എന്നെ സംബന്ധിച്ച് അവിടെ ഒരു വല്ലാത്ത, ഞാൻ ഷോക്ക്ഡായി ആക്ച്വലി. വിശന്ന് മരിച്ചു എൻ്റെ മുന്നിൽ. ഞാൻ ആ മരണത്തിന് ഞാൻ ഉത്തരവാദിയാണെന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ തളർന്ന് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അത് അവർ പിന്നെയും അവരെ സംബന്ധിച്ചത് പലരും ശ്രദ്ധിച്ചതുപോലുമില്ല. പക്ഷേ എനിക്ക് ആ വേദന ഇന്നും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. വല്ലാത്ത ഒരു ഒരു എന്ന് വെച്ചാൽ ഞാനൊരു ഉത്തരവാദിയാണ് അവൻ്റെ. വേണമെങ്കിൽ ഞാനൊരു നിമിഷം ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു ആട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയിട്ട്, കയ്യിൽ പൈസയുണ്ട്, ഇവനെ വേണമെങ്കിൽ ഒരു ആശുപത്രി എത്തിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ അനിയ എന്ന് ചോദിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു അവന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഒരശ്രദ്ധ, ഒരവഗണന, അത് ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി. ഇതൊരു വല്ലാത്തൊരു എൻ്റെ ഹൃദയത്തിനെ വല്ലാതെ വലിച്ചു കീറിയ ഒരു സംഭവമാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇത്തരം ഒരു സന്ദർഭം വന്നാൽ അത് പാഴാക്കരുത് എന്ന് ആവർത്തിച്ച് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ പറഞ്ഞ് ഉറപ്പിക്കുമായിരുന്നു. ഇത് ജീവിതത്തിൽ നമുക്ക് നമ്മളൊക്കെ ചെയ്തു പോയ പാപങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ദൈവം തരുന്ന ഒരു പരിഹാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്തരം സന്ദർഭം നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. ഈ ദരിദ്രൻ, ഈ ഭിക്ഷക്കാരൻ, ഈ ആരും ശ്രദ്ധിക്കാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ, അവനെ ശ്രദ്ധിക്കാനൊരു അവസരം ദൈവം, അത് ഏത് മതമായിക്കോട്ടെ, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് അത് പ്രകൃതിയെന്ന് കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെ പിതാമഹന്മാർ അവരുടെ ആത്മാക്കൾ എന്ന് വേണേൽ വിചാരിക്കാം, അല്ലെ തത്വശാസ്ത്രത്തിൻ്റെ ഒരു ആശയത്തെ വേണമെങ്കിൽ മുറുകെ പിടിക്കുക. ഇതൊക്കെ നിങ്ങളോട് മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. ഈ ഒരു അവസരം നീ എന്ത് ചെയ്തു? ഈ ഒരു നിമിഷം നീ അവർക്ക് വേണ്ടി എന്തിന് നിനക്ക് തുനിയാൻ സാധിച്ചു, അല്ലെങ്കിൽ നീ എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഈ ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തോട് പറയേണ്ട ഉത്തരം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയോട് പറയേണ്ട ഉത്തരം. ഇത് പല സന്ദർഭങ്ങളിൽ പല മനുഷ്യർക്ക് പലയിടങ്ങളിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവാം, ഒരുപക്ഷെ അവർ കാണാത്ത പോലെ പോയിട്ടുണ്ടാവാം. പോകാതെ ഇരുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ പിന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി, അവരുടെ സൃഷ്ടി എന്ന് മാത്രമല്ല അവരുടെ ദൃഷ്ടിയിൽപ്പെടുന്നവർ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഗീതാഞ്ജലിയിൽ ടാഗോർ എഴുതിയത് വേറൊന്നുമല്ല, നമ്മൾ ദൈവത്തെ തേടി പള്ളികളിൽ അമ്പലങ്ങളിലൊക്കെ അലഞ്ഞടക്കുന്ന വലിയ സമ്പന്നരായ ആർഭാടത്തിൻ്റെ പ്രതീകങ്ങളായ മനുഷ്യരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം അവിടെയല്ല, പാവപ്പെട്ട ദരിദ്രനായ കർഷകൻ്റെ, കർഷക തൊഴിലാളിയുടെ, പണിയെടുക്കുന്നവൻ്റെ, അവൻ്റെ വിയർപ്പിലുണ്ട് ദൈവം എന്ന് പറയുന്ന ആ ഗീതാഞ്ജലി, വിശ്വസാഹിത്യമായ നോബൽ സമ്മാനം നേടിയ ഗീതാഞ്ജലി പറയുന്നത് തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ ഒരിക്കൽ എൻ്റെ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്, 2012 തോന്നുന്നു. ഞാൻ എറണാകുളത്തു നിന്ന് വളരെ ധൃതി പിടിച്ച് അവിടുന്ന് ചെന്നൈ പോകാൻ വേണ്ടി എൻ്റെ, അന്ന് ഞാനൊരു പുതിയ കാറെടുത്തു, ആ കാറിനകത്ത് എൻ്റെ ഒരു സുഹൃത്താണ് ഡ്രൈവ് ചെയ്യുന്നത്, ഞങ്ങൾ ഒന്നിച്ച് എറണാകുളത്തു നിന്ന് വരികയാണ്. വളരെ വേഗത്തിൽ എത്തിയിട്ട് വേണ്ടത് എത്തിയിട്ട് പിന്നെ ചെന്നൈക്ക് പോകണം. അങ്ങനെ ഒരു വരുന്ന വഴി
ആലപ്പുഴ എത്തുന്നതിന് മുമ്പ് ചേർത്തല കഴിഞ്ഞിട്ട് നല്ല സ്ട്രെയിറ്റായിട്ടുള്ള റോഡിൽ ഞങ്ങളൊരു കാഴ്ച കണ്ടു, ഒരു ആക്സിഡൻറ്റ്. വളരെ ദൂരെയാണ്, ഒരു ഫർലോങ്ങിനപ്പുറം ഒരു വണ്ടി, രണ്ട് ബൈക്കുകൾ അതിവേഗത്തിൽ വന്ന് കൂട്ടിയിടിച്ചിട്ട് ഈ വണ്ടിയിലുള്ള രണ്ടോ മൂന്നോ പേര് തെറിച്ചു പോകുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് കാണാം. വളരെ പൊക്കത്തിൽ പോയിട്ട് താഴെ വീഴുന്നു, വണ്ടി തെറിച്ചു പോകുന്നു, ഭയങ്കര എല്ലാ വണ്ടികളും ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ആളുകളൊക്കെ കൂട്ടം കൂടി, പിന്നെ ഞങ്ങളുടെ മുന്നിൽ പോയ വണ്ടികളൊക്കെ ഈ ഇടിച്ചിട്ടിരിക്കുന്ന വാഹനത്തെ മറികടന്ന് പോകാനുള്ള തത്രപ്പാടിലാണ്. രണ്ട് വാഹനം അവിടെ മൂന്ന് ചെറുപ്പക്കാർ കിടക്കുകയാണ്, നടുക്ക് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്, ബോധമില്ല. ഒരാൾ മാത്രം എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാക്കി രണ്ടുപേരും ഏതാണ്ട് തീർന്നതുപോലെ കിടക്കുകയാണ്. ഈ രണ്ട് വാഹനങ്ങളുടെ ഇടയ്ക്കുള്ള സ്പേസ് കണ്ടെത്തി വേഗത്തിൽ ഓരോരുത്തർ പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്തും ഒരുപക്ഷെ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത്, ഇവരെ എടുക്കണം, എടുത്തു കയറ്റണം. അപ്പോൾ അദ്ദേഹത്തിനൊരു വേണോ എന്നുള്ളതാണ്, ആരെങ്കിലും കൊണ്ടുപോകും എന്നോട് പറഞ്ഞു. ഞാൻ പറയില്ല, ആരും കൊണ്ടുപോകില്ല, ഇത് നമ്മളാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വണ്ടി ഞാൻ നിർത്തി, ഞാൻ ചാടി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കൈ കാണിക്കുന്നുള്ളൂ, ഒരു വണ്ടി ആരും നിർത്തുന്നില്ല, എല്ലാവരും ഒഴിഞ്ഞ് തിരിഞ്ഞ് ഓടുകയാണ്. ഞാൻ വണ്ടി നിർത്തി, ഡോറ് തുറന്ന് ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്ന മൂന്ന് പേർക്ക് കയറാൻ സ്ഥലമുള്ളൂ, ഞങ്ങൾ രണ്ടുപേരാണ് ഓടിക്കുന്നത്, ഈ മൂന്ന് പേരെയും താങ്ങിയെടുത്ത് ബാക്ക് സീറ്റിൽ രണ്ടുപേരും സഹായിക്കാൻ വന്നു എടുത്തു. അപ്പോൾ രണ്ട് ഒരാൾക്ക് മാത്രം ചെറിയ ബോധമുണ്ടാകും, നിലവിളിക്കുന്നുണ്ട്, മറ്റു രണ്ടുപേർക്കും ബോധമില്ല, ഏതാണ്ടൊരു ജീവനുണ്ട്. ഒരാളിനെ ഞെട്ടിപ്പോകുന്നൊരു കാഴ്ച, രണ്ടുപേർക്കും ഒരാളിൻ്റെ തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തേക്ക് വന്ന് കണ്ണിൻ്റെ അടുത്ത് വന്ന് തൂങ്ങിക്കിടക്ക, ഒരു നോക്കാൻ തന്നെ ഒരു നമ്മൾ ഭയപ്പെട്ടു പോകുന്നൊരു കാഴ്ചയാണ്. പൊക്കി വച്ചു, അത് കഴിഞ്ഞ് മറ്റേ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ അത് തലയോട്ടി പൊട്ടി അവിടെ കണ്ണൊക്കെ അടഞ്ഞു പോയി, അങ്ങനെ പോവുകയാണ്. ഒരാൾ മാത്രം ബോധത്തോടെ ഉണ്ട്, അയാൾ പക്ഷെ ഭയങ്കര നിലവിളിയാണ്. ഈ മൂന്ന് പേരെയും ബാക്കി വെച്ചിട്ട് ഞങ്ങൾ ശരവേഗത്തിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നു, വണ്ടാരത്തല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി. പെട്ടെന്ന് തന്നെ വണ്ടി കയറ്റി, അത് ഭാഗ്യത്തിന് ഡോക്ടർമാർ തന്നെ ചാടി വന്നു, അവർ വളരെ അലർട്ടായി എല്ലാവരും കൂടെ പൊക്കി അവരെ കയറ്റി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പരിചയമില്ല ഇവിടെ നിന്ന്, ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ്, ഇവിടെ വെച്ചാണ് സംഭവിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട, പിന്നെ ആരും പരിചയമുണ്ട്, നമ്മൾ ഒരാളെയും പരിചയമില്ല. അവരെന്തായാലും അവിടെ നിന്നപ്പോൾ ഒരാളെ അവിടെ ആശുപത്രി വന്നൊരാൾക്ക് പരിചയമുണ്ട്, അവർ പറഞ്ഞ് ഇന്നാരാണെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഇടപെട്ടു. എന്തായാലും അവിടെ വെച്ച് തന്നെ അടിയന്തിരമായി എന്തോ ഒരു ശസ്ത്രക്രിയ എന്തോ ചെയ്തിട്ട് മണിക്കൂറുകൾ കൊണ്ട് അവരത് ഒരു ഇതാക്കിയിട്ട് പെട്ടെന്ന് എറണാകുളത്തേക്ക് ആളെ വിട്ടു. അപ്പോൾ അയാളൊരു പേര് പറഞ്ഞു, അയാൾ അബോധാവസ്ഥയിൽ, ഞാൻ ചോദിച്ചു പേരെന്താണ്, ഓരോ ചോദിക്കുന്നുണ്ട്, ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അവസാനം പറഞ്ഞ് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഫോണും തരാമെന്ന് ചോദിച്ചു. ഫോൺ വാങ്ങിയിട്ട് അതിൽ ആ ലാസ്റ്റ് കോളിൽ ഞാൻ വിളിച്ചിരുന്നു, ഇങ്ങനൊരു അപകടം പറ്റിയിട്ടുണ്ട്, ഈ ആളാരാണ്, പറഞ്ഞാൽ അത് നമ്മുടെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞാൽ മെഡിക്കൽ കോളിലോട്ട് നിങ്ങൾ വരിക, അയാൾ അപകടത്തിലാണ്, അപകടത്തിൽപ്പെട്ട് വേറെ. ഈ രണ്ട് പയ്യന്മാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ലൈസൻസ് പോലും ഇല്ലാതെ പുതിയ ബൈക്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നവർ 18 വയസ്സില്ല, ഒരു രണ്ടുപേരും കൂടെ ഒളിച്ച് വീട്ടുകാരറിയാവുന്നു. അപ്പോൾ ഈ വിളിവെക്കുന്ന പയ്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലറിഞ്ഞിട്ട് സാറേ പുറത്ത് പറയുന്നത് പറയുന്നത് ഞാൻ ജീവൻ പോലും പോയോ ഇല്ലയോ എന്നറിയാതെ ഒരാൾ കിടക്കുകയാണ്. അപ്പോൾ ഈ ഭയം, വീട്ടിലറിയാതെ വന്നതിൻ്റെ ഭയം കൂടെ നിൽക്കുകയാണ്. അവിടെ വന്നു, എന്തായാലും രണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു, വണ്ടി ആലപ്പുഴ വന്നു, ഞങ്ങൾ അവിടെ നമ്മുടെ വീട്ടിൽ വന്നു. അവിടെ വന്ന് വണ്ടി കഴുകുമ്പോൾ വണ്ടി മുഴുവൻ ചോരയാണ്, ഞങ്ങളുടെ ഡ്രസ്സ് മുഴുവൻ ചോരയായി, ഡ്രസ്സൊക്കെ മാറി കഴുകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു കാർപ്പൻറ്റർമാർ പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ചാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബിന്ദുമോൻ എന്നാണ് അവിടെ പേരെന്ന് പറഞ്ഞെന്ന് മറ്റേയാൾ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് അയാളെ, അയ്യോ അത് നമുക്കറിയാവുന്ന ആളാണ്. അങ്ങനെ അവിടുത്തെ CPMൻ്റെ അവിടുത്തെ ഏരിയ സെക്രട്ടറി മഹേന്ദ്രൻ സഹാവിനെ ഞാൻ വിളിച്ചു, അദ്ദേഹത്തിന് അറിയാം. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തായാലും പറഞ്ഞു അയാൾ രക്ഷപ്പെട്ടു, ഈ ചങ്ങനാശ്ശേരി പോയ പയ്യന്മാരും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ബിന്ദുമോൻ ഏത് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ആ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി, അവർ വന്നിട്ട് എന്നെ ഫോൺ ചെയ്തു, എന്നിട്ട് പറഞ്ഞു സാറേ വലിയ സന്തോഷമുണ്ട്, നന്ദിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷേ ഇടയ്ക്ക് ഫോണിലൊക്കെ മറ്റേ CPMൻ്റെ ഏരിയ സെക്രട്ടറി വഴി ബന്ധപ്പെടാറുണ്ട്. വഴി ജീവിതത്തിൽ ഒരു വലിയ നിമിഷമാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്ക് തോന്നാറുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ, ഇതുപോലെ തന്നെ രണ്ട് പല ആക്സിഡൻറ്റുകളും ഇത്തരത്തിൽ സംഭവിച്ചപ്പോഴൊക്കെ ഞാൻ ഒരു നിമിഷം മറികടന്ന് പോകാൻ ശ്രമിച്ചിട്ടില്ല. അത് നമ്മുടെ പ്രളയം വന്ന സമയത്ത്, ഞാൻ ആ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്, എത്രയോ നമ്മുടെ സഹോദരങ്ങൾ അവിടെ നിന്ന് പോയി, ആ പ്രളയം വന്നപ്പോൾ ആ മത്സ്യബന്ധന വാഹന വള്ളത്തിലും ബോട്ടിലും പോയിട്ട് എത്ര പേർ രക്ഷിച്ചുകൊണ്ട് വന്നു. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട്, എല്ലാം ദരിദ്രരാണ് സഹായിക്കുന്നവർ. നമുക്ക് മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ചിലപ്പോൾ നമ്മൾ ദുസ്സഹമായിട്ടുള്ള ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ, അവരുടെ ഏറ്റവും മലിനമായ, നമ്മളാരും ഇഷ്ടപ്പെടാത്ത കാര്യ സ്ഥലത്തായിരിക്കും ഏറ്റവും വേദനാജനകമായ കാര്യങ്ങൾ സംഭവിക്കുക. അവിടേക്ക് ധൈര്യമായി ചെന്ന് അവരെ ഏറ്റെടുക്കുക, രക്ഷിക്കുക എന്നുള്ളത് നമ്മൾ സഹജമായി സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവിടേക്ക് മനസ്സ്
നമ്മൾ എത്തിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, ജീവിക്കാൻ ഭൂമിയിൽ അർഹതയുള്ളവരാകുന്നത്. അല്ലാതെ നമ്മളെല്ലാ സുഖലോലുപരായി എല്ലാ വലിയ വാഹനങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി സന്തോഷത്തോടുകൂടി നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അത് മാത്രം മതി ലോകം എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് മാറേണ്ടതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് തരുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി കാര്യങ്ങൾ ഇത്തരം എനിക്ക് പറയാനുണ്ട്. എപ്പോഴും നമുക്കിതുപോലെ കിട്ടുന്ന ഏതെങ്കിലും ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പൊലിഞ്ഞു പോകാൻ പാടില്ല, ഒരാളിൻ്റെ ജീവിതം തകർന്നു പോകാൻ പാടില്ല. അതിലേക്ക് നമുക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.